ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. യാക്കോബിന്റെ ലേഖനം 1 അതിന്റെ 14 വാക്യം, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു. വചനം പറയുകയാണ്, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്ക് എന്തുണ്ട്? മോഹമുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിനകത്ത് മോഹമുണ്ട്. സ്വന്തം മോഹത്താൽ എല്ലാവരുടെ ലൈഫിനകത്തും മോഹമുണ്ട്. പക്ഷെ അവിടെ പറയുന്നു, അത് ആകർഷിച്ചിട്ട് അത് വശീകരിക്കപ്പെടുകയാണ്. വശീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സംഭവത്തെ ആഗ്രഹിച്ചു. ഇപ്പോൾ ഉപവാസമെടുക്കുന്ന ഒരു വ്യക്തി, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന ഒരു വ്യക്തി, തൻ്റെ ജീവിതത്തിനകത്ത് ആഹാരം കഴിക്കണമെന്നൊരു മോഹം വരാം, സ്വാഭാവികമായിട്ടും വരാം. അത് മോഹമായിട്ട് നിലനിൽക്കാം. പക്ഷേ താൻ എപ്പോഴാണ് വശീകരിക്കപ്പെടുന്നത്? ആ മോഹം എപ്പോൾ തൻ്റെ ആഗ്രഹത്തിനകത്ത് താൻ അത് കഴിക്കുന്നു, ആ ഭക്ഷണം കഴിക്കുന്നു, താൻ വശീകരിക്കപ്പെട്ട് കഴിഞ്ഞു, താൻ അതിനകത്ത് പെട്ടുപോയി. ഉദാഹരണമായിട്ട് ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തൊക്കെ സ്വന്തം ആഗ്രഹത്താൽ താൻ പരീക്ഷിക്കപ്പെടുക. അത് വശീകരിക്കപ്പെടുമ്പോഴാണ് താൻ അതിനകത്ത് പെട്ടുപോകുന്നത്. വ്യക്തതയോടുകൂടി അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്ന് വെച്ചാൽ മോഹൻ ജീവിതത്തിനകത്ത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് നിലനിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ പറയുന്നുണ്ട്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത്, ഏത് മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് മോഹമുണ്ട്, അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. മോഹം പിശാചു കൊണ്ടിടുമ്പോൾ അത് വശീകരിക്കപ്പെടാതെ, ആ മോഹത്തിനകത്ത് പെട്ടുപോകാതെ നിലനിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. വാസ്തവത്തിൽ വശീകരിക്കപ്പെടാതിരിക്കുക ദൈവം ആഗ്രഹിക്കുന്നു, അത് കൊള്ളാകുന്നവനാകുക. പിശാചു കൊണ്ടുവരുന്ന മോഹങ്ങളൊക്കെ, ജീവിതത്തിനകത്ത് സ്വന്തമായിട്ട് നാം കൊണ്ടിടുന്ന മോഹങ്ങളൊക്കെ ശത്രു കൊണ്ടിടുന്നതാണ്. പക്ഷെ അതിനകത്ത് താൻ നിലനിൽക്കാൻ റെഡിയാണെങ്കിൽ കർത്താവ് പറയുന്നു, ജീവകിരീടം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് വശീകരിക്കപ്പെട്ടു പോകാതെ, അതിനകത്ത് അത് ചെയ്ത് നമ്മൾ പെട്ടുപോകാതെ, ദൈവത്തിൻ്റെ പദ്ധതിയെ ഉടച്ചു കളയാതെ കൊള്ളാകുന്നവനായി തീരുവാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് നൽകട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.